മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ വീണ്ടും തിരുത്തുമായി മഹാരാജാസ് കോളേജ്. പി എം മാഷ് മൂന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കോളേജ് അറിയിച്ചു. നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ രേഖയിൽ ആശയക്കുഴപ്പം. നമ്മളെ ആർഷയുടെ കേസ് ഇട്ട് എന്തരായ പി? ആ ഫയല് പരീക്ഷ ജയിച്ചാ തോറ്റ ഒരു പിടിയും കിട്ടുന്നില്ലേ? ഇത് എന്തൊരു ചോദ്യമാ സഖാവേ. പരീക്ഷ എഴുതാത്ത ഒരാൾ എങ്ങനെയാ സഖാവേ പരീക്ഷ ജയിക്കുന്നേ? സാധാരണ നിലയിൽ അത് പാടാ, പക്ഷെ ഈ ആർഷ ഒരു എസ് എഫ് ഐക്കാരനായതുകൊണ്ട് ഇവിടെ ഇതും നടക്കും ഇതിന്റെ അപ്പുറവും നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് നിങ്ങൾ തന്നെയല്ലയോ? രാഷ്ട്രീയ വൈരം വെച്ച് ഇല്ലാത്തത് ഓരോന്ന് പറയാതെ മിത്രമേ, മാർക്കിന്റെ കോളത്തിൽ പൂജ്യവും ക്രെഡിറ്റിന്റെ കോളം അങ്ങോട്ട് ഒഴിച്ചിടുകയും ചെയ്തിട്ട് സർട്ടിഫിക്കറ്റിൽ പാസ്സെന്ന് എഴുതി വച്ചത് കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥി പാസ്സാവില്ല എന്ന് നിങ്ങൾക്കും അറിയില്ലേ? ഇതൊന്നും ആർക്കും അറിയാത്തതല്ല മിസ്റ്റർ, അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുന്നതല്ലേ. ഇല്ലെങ്കിൽ പിന്നെ പരീക്ഷ എഴുതാത്ത ഒരാൾ പാസ്സായി എന്ന് പറഞ്ഞ് ഈ കോലാഹലം മുഴുവൻ ഇവിടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പരീക്ഷ പോലും എഴുതാത്ത എസ് എഫ് ഐക്കാരനെ പാസ്സാക്കി പരീക്ഷ പാസ്സാവാൻ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ച് സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. ഇതിന് പിന്നിലെ ലക്ഷ്യം അതൊക്കെ തന്നെയാണ്. ചാലും നിങ്ങളുടെ എസ് എഫ് ഐ അത്രയ്ക്ക് നല്ലവുള്ള കവിയൊന്നും വേണ്ട. പി എസ് സി പരീക്ഷ മുതൽ പി എച്ച് ഡി വരെയുള്ള പരീക്ഷകളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള തിരിമറികൾ ഇന്ന് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് എന്നുള്ളത് മറക്കരുത്. അതൊക്കെ ആര് മറക്കാനാന്നേ? ആ മഹാരാജാസിന്റെ പേരിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കരിന്തലം കോളേജിൽ ഇപ്പോൾ ജോലിക്ക് ശ്രമിച്ചതും ഒരു എസ് എഫ് ഐക്കാരി തന്നെയല്ലയോ? വ്യാജമായാലും ഒറിജിനലായാലും അവരൊക്കെ പരീക്ഷ എഴുതിയിട്ടല്ലേ സഖാവേ തിരിമറി നടത്തുന്നത്. ഞങ്ങളുടെ ആർഷോ സഖാവ് പരീക്ഷാകാലത്ത് ആ പഞ്ചായത്തിൽ പോലും ഇല്ലായിരുന്നല്ലോ. അത് ശരി തന്നെയാ. വിപ്ലവ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് യഥേഷ്ടം ക്രിമിനൽ കേസുകളുടെ അകമ്പടിയോടെ ആ വിദ്വാനൊന്ന് ജയിലിലായിരുന്നല്ലോ. അതൊന്നും ഈ മാപ്രകൾക്ക് എന്താന്ന് മനസ്സിലാവാത്ത. ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല മിസ്റ്റർ. ആ അമൽ ജ്യോതിയിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ മറയ്ക്കാനാണോ ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റ് വിവാദം പൊക്കിയെടുത്തതെന്ന നമ്മൾ അന്വേഷിക്കേണ്ടത്. എനിക്കും അത് തന്നെ പി തോന്നണത്. അങ്ങനെ എന്തെങ്കിലും ഉടായിപ്പില്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ആനമുട്ടം വാങ്ങിച്ച് ജയിച്ച ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അപ്പിവതിയാൻ പോലും കൊള്ളൂല്ല എന്ന് ഇവിടെ ആരിക്കപ്പി അറിഞ്ഞുകൂടാത്തത്? കുറ്റം മറയ്ക്കാൻ മറ്റൊരു കുറ്റം.